നമസ്കാരം. ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ബി ജെ പിക്ക് വിനയാകുന്നു. ഇങ്ങനെ ചോദിക്കാൻ കാര്യം, കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. നിലവിൽ ബി ജെ പി എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുത്തി വിജയിക്കുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപി തൊടുക്കുന്ന അസ്ത്രങ്ങളെല്ലാം ബി ജെ പിക്ക് നേരെ തന്നെയാണ് ചെന്ന് പതിക്കുന്നത്. നേതാക്കന്മാരുടെ നെഞ്ചിൽ തുളച്ചു കയറുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് സുരേഷ് ഗോപി അടിച്ചുവിടുന്നത്. അത് പാർട്ടിയെ കടുത്ത പ്രതിസന്ധിയിലുമാക്കുന്നത്. സുരേഷ് ഗോപി ബി ജെ പിക്കുള്ളിൽ റിബലാകുന്നു, അങ്ങനെ ഒരു സംശയം ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രകടനം വിലയിരുത്തിയതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തൃശൂരിലെ അദ്ദേഹത്തിന്റെ പ്രചരണം ഒരു തണുപ്പൻ മട്ടിലാണ്. മറ്റത് ലോക്സഭയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, തൃശൂർ എനിക്ക് വേണം, ഞാനിന്ന് എടുക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോ ആളും പേരും ഊരും ഇല്ലാതെ പ്രചരണ രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ വലിയ കോലാഹലങ്ങളില്ല, ബഹളങ്ങളില്ല, പഞ്ച് ഡയലോഗുകളില്ല, വലിയ ആവേശ് കുമാരനല്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായിരിക്കും സുരേഷ് ഗോപിക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേതൃത്വമായ ഒരു പടലപ്പിണക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ സുരേഷ് ഗോപി നേതൃത്വത്തിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വാചകങ്ങൾ അടിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം നടത്തിയ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അതിലൊന്ന് ബി ജെ പി കോൺഗ്രസ് ബാന്ധവം തുറന്നു കാട്ടുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് സംസ്ഥാനത്തെ ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പരാമർശം എല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ ഈ അടുത്ത ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ ബി ജെ പിയുടെ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാരുടെ പട്ടിക തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തലശ്ശേരിയിലും ഗുരുവായൂരിലുമായിരുന്നു ഏറ്റവും പ്രമുഖമായി കണ്ടത്. ഈ തലശ്ശേരിയിലും ഗുരുവായൂരിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പിയോട് ഈ സ്വകാര്യ ചാനലിലെ അവതാരകർ ചോദ്യമായി ചോദിച്ചത്. അതിൽ ഗുരുവായൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി കൊടുത്തൊരു മറുപടി, കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ് ബാന്ധവം ശക്തമാണ് എന്ന തരത്തിൽ ഒരു ധ്വനി പുറത്തു വരുന്ന സാഹചര്യത്തിലായിരുന്നു. അതായത് ഗുരുവായൂരിൽ ബി ജെ പി ആരെ പിന്തുണയ്ക്കുമെന്നുള്ള ചോദ്യമാണ്. അപ്പോ അതിനുള്ള മറുപടിയായി പറഞ്ഞത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലാത്ത സാഹചര്യത്തിൽ കെ എൻ എ ഖാദർ ജയിക്കണമെന്നുള്ള കാര്യമാണ്. മുസ്ലിം ലീഗിലെ കെ എൻ എ ഖാദർ ജയിക്കണമെന്ന് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ കേരളത്തിലൊരു ചോദ്യം ഉയരാം, അല്ലെങ്കിൽ ഒരു സന്ദേശം കൃത്യമായി പ്രചരിക്കാം, അവിടെ ബി ജെ പിക്കാരന് ഒരു ലീഗുകാരൻ ജയിക്കുന്നതിനോട് വലിയ സംതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം. അപ്പോ അത് സ്വാഭാവികമായി സംശയമുണ്ടാകേണ്ട ഒരു കാര്യമല്ലേ. നേതൃത്വത്തിനെതിരെ ഗുരുവായൂർ സ്ഥാനാർത്ഥി പട്ടിക തള്ളിപ്പോയതിന്റെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കെ എൻ എ ഖാദർ ജയിച്ചു വന്നാൽ മതി, നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജനകീയനാണ്, അദ്ദേഹത്തിന്റെ പേരും അല്ലെങ്കിൽ നാമധാരിയുമായി മുസ്ലിമാണെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ലൊരു ജനപ്രതിനിധിയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുമ്പോൾ അത് കൃത്യമായി പുറത്തു വരുന്നത് ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മ തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊരു ഇരുത്തം വന്നിട്ടില്ല എന്ന് കൃത്യമായി വെളിവാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. അദ്ദേഹത്തിനോട് തലശ്ശേരിയിൽ ആര് ജയിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആരാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അത് എ എൻ ശംസീറാണ്, എ എൻ ശംസീർ തോക്കണം. അപ്പോ സി പി എം സ്ഥാനാർത്ഥി രണ്ടിടത്തും തോക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ നിന്ന് പോകുന്ന ഒരു സന്ദേശമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പക്വതക്കുറവ് കൃത്യമായി വെളിവാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മറുപടി പെട്രോൾ വില സംബന്ധിച്ചാണ്. പെട്രോൾ വില എന്നെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് ബി ജെ പി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വിട്ടിലാകുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കഴിഞ്ഞ ദിവസം അൽഫോൺസ് കണ്ണന്താനവും ഇത്തരത്തിലൊരു മറുപടി കൊടുത്തതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയും ഇതേ വാചകവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വിലക്കയറ്റത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപി അത് പറയുമ്പോൾ ഒരു കാര്യം നോട്ട് ദ പോയിന്റ് ആണ്. അതായത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറയുകയാണ് കേരളത്തിലെ പെട്രോൾ വില വർധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല, അത് ആരാണോ അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത് അവരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. അപ്പോ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തവരെ തന്നെ അദ്ദേഹം തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഒരു സംശയം തോന്നുന്നത് ഇദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണോ എന്നൊരു സംശയം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയെ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന രീതികളാണ് കണ്ടുവരുന്നത്. അപ്പോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ തലവേദനയായി മാറുകയാണ്. നേതൃത്വം ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തത് വലിയ അബദ്ധമായി പോയോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്നിരുന്നാലും ചില പഠനപ്പിണക്കങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നുമുണ്ട്. അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിനെ വെട്ടാൻ വേണ്ടി വി മുരളീധരൻ കളിക്കുന്ന ചില ഇരട്ടത്താപ്പ് നയങ്ങളാണ്
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപി പിൻവലിഞ്ഞ് കട്ടന്റെ പിന്നിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമെന്നും വിലയിരുത്തേണ്ടതുണ്ട്. അദ്ദേഹം മത്സരരംഗത്തേക്കില്ല, തനിക്ക് ഷൂട്ടിംഗ് തിരക്കുണ്ട്, ഈക്കുറി സ്ഥാനാർത്ഥിയായി പരിഗണിക്കണ്ട എന്നുള്ള അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തോട് അറിയിച്ചിരുന്നെങ്കിലും നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഇപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി തൃശൂർ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണ്. അതായത് ജനകീയ പിന്തുണ ഇല്ലാത്ത നേതാവ് എന്നുള്ള രീതിയിലേക്ക് സുരേഷ് ഗോപി തലയും കുത്തി വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഉള്ളിലുണ്ട് അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇക്കുറി വലിയ പോരാട്ടങ്ങൾ നടത്താനായിട്ടുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. പക്ഷേ പുറമേ നിന്ന് നോക്കിയാൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ലോക്സഭയിൽ കാണിച്ചിട്ടുള്ള ആ ആവേശമൊന്നും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇല്ല. അദ്ദേഹം പ്രചരണ രംഗത്ത് ഇപ്പോൾ എത്തിയെങ്കിലും വലിയ തോതിൽ ഒരു ഇളക്കി മറിച്ചുള്ള ഒരു പ്രചരണം ഇല്ലാത്തതും അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൽ ജയം ഉണ്ടാകില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നതും ഒരു പൊട്ടിത്തെറിയുടെ സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.